ആയിരുന്നു ശ്രീരജി ലൂക്കോസ്. ഇന്നലെ രാവിലെ പോലും ശ്രീരജി ലൂക്കോസ് താങ്കൾക്ക് എന്തൊരു ആത്മവിശ്വാസമായിരുന്നു. അല്ല, അവരുടെ ആത്മവിശ്വാസം ഇപ്പോഴും ഒരു കുറവില്ല. ആത്മവിശ്വാസത്തിന്റെ അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ അതിശക്ത കൂട്ടുകെട്ട് ബി ജെ പി എസ് ടി പി ഐ അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ളവർ 2020 ഇവരെല്ലാം കൂടി സി പി എം വിരോധികളെല്ലാം ഒന്ന് ചേർന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി. അല്ലെങ്കിൽ ഞങ്ങളുടെ സിറ്റ് സീറ്റല്ലല്ലോ, 22,800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബെന്നിമോനായി മത്സരിച്ച ഒരു സീറ്റാണ്, അല്ലെ, വിജയിച്ച ഒരു മണ്ഡലമാണത്. അത് പിന്നീട് 10 കുറഞ്ഞ് വീണ്ടും 15 ഉയർത്തി. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിച്ച്, ഞങ്ങളുടെ വോട്ടിൽ നിന്ന് ചോർച്ച വന്നിട്ടില്ല. 2,500 വോട്ട് ഞാൻ കൂടുതൽ കിട്ടുക ചെയ്തത്. ഒരു നിമിഷം, ആ ഒരു കണക്ക് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽക്ക് തന്നെ ഇടതുമുന്നണി പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ കാര്യത്തിൽ ഒരു സ്വയം വിമർശനം ഉണ്ടാവുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ഒരു പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ട കാര്യമാണ്. ശ്രീരജി ലൂക്കോസ് ഈ പറയുന്ന ഈ വോട്ടിന്റെ വിഹിതം കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. 2016 എത്രയായിരുന്നു വോട്ടെന്നറിയാമോ? 49,000 വോട്ട് നേടിയ മണ്ഡലമാണ്. അതായത് അതിന് മാത്രം പൊട്ടൻഷ്യൽ ഉള്ള ഒരു അതായത് വോട്ട് ബാങ്ക് ഉള്ള ഒരു മണ്ഡലമാണ് അവിടെ. ആ വോട്ട് ബാങ്കിലേക്ക് പോലും എത്താൻ ഇത്ര വലിയ പ്രചരണം മുഖ്യമന്ത്രി, മന്ത്രിമാർ, എം എൽ എമാർ ഒക്കെ തന്നെയും എത്തിയിട്ടും നടന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയോ ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ടെന്നല്ലേ ശ്രീരജി ലൂക്കോസ് മനസ്സിലാക്കേണ്ടത്? അല്ല, അതിന് നിങ്ങൾ കാണേണ്ട വേറൊരു വശം കൂടി, പാളിച്ചകളൊക്കെ അവിടെ നിൽക്കട്ടെ. അതായത് 13,500 വോട്ട് അവിടെ കഴിഞ്ഞ പിന്നെ നിയമസഭ തെരഞ്ഞെടുപ്പില് 2020 പിടിച്ചിരുന്നു. ആ 2020 നിശബ്ദമായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്താതെ കണ്ട് അവർ വീടുകൾ കയറി, കേരള മണ്ഡലത്തിലുണ്ടായിരുന്നവർ ആ വീടുകൾ കയറി എൽ ഡി എഫിനെതിരെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഫലപ്രദമായ രീതിയിൽ തന്നെ അവർ ആൾക്കാരെ വോട്ട് ചെയ്തു. അതുപോലെ തന്നെ ബി ജെ പിയുടെ 3,000 വോട്ട് നിലവിൽ തൊട്ട് ബാങ്കിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും 3,000 വോട്ടുകൾ കുറഞ്ഞു കെട്ടിവെച്ച കാശ് പോയി. അല്ല, അതിന്റെ കണക്ക് കൂടി പറഞ്ഞു തരാം. അതായത് അങ്ങനെ പോട്ടെ, അതായത് ബി ജെ പിയുടെ വോട്ട്, 2020 വോട്ട്, അതായത് ഏകദേശം എല്ലാം കൂടി ഒരു 16,000 വോട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ഉമാ തോമസിന്റേത് 25,000 ആണ്. അതായത് പിന്നെയും 10,000 വോട്ട് കൂട്ടിച്ചേർക്കാൻ ഉമാ തോമസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആ രീതിയിൽ വലിയ രീതിയിൽ ഒരു തരത്തിലും ഇതിപ്പോ മുഴുവൻ വോട്ടും, അതായത് ഈ 2020 ആം ആദ്മിയുടെയും ബി ജെ പിയുടെയും നഷ്ടപ്പെട്ട മുഴുവൻ വോട്ടുകളും കൂടി ഉമാ തോമസിന് വന്നാലും ഉമാ തോമസ് കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് അവിടെ പിടിച്ചു നിർത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു കല്ല് പോലും ഇളക്കാൻ പറ്റിയിട്ടില്ല എന്നല്ലേ ശ്രീരജി ലൂക്കോസ്? അല്ല, ഈ കണക്ക് എനിക്ക് പൂർത്തിയാകുന്നില്ല. 13,500 വോട്ട് പിന്നെ 2020 അതിനുശേഷം എത്ര ആളുകൾ കൂടിയിട്ടുണ്ടെന്നുള്ള അറിയത്തില്ല. ഞാൻ ആ കണക്കിലേക്ക് പോകുന്നില്ല. അതുകൂടാണ് ബി ജെ പിയുടെ 3,000 വോട്ട്. ഇതൊക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കാൻ പറഞ്ഞത് മുമ്പത്തുള്ള കൂട്ടുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ 10-40,000 ഉണ്ട്. പിന്നെ എസ് ടി പിയുടെ വോട്ട് പിടിക്കാനായിട്ട് പാതിരാത്രിക്ക് കെ സുധാകരൻ കോതമംഗലത്തെ വീട്ടിൽ പോയവരെല്ലാം ചിത്രങ്ങൾ നിലപാടി വന്നില്ലേ? ഇത്രയും വോട്ടുകൾ കൂട്ടിക്കഴിഞ്ഞിട്ടും പിന്നെ ഞങ്ങളുടെ വോട്ടിൽ വന്ന 3,000 വോട്ടിന്റെ വർധനമെന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രവർത്തനത്തിന് പരവാ. ഇനി അവരുടെ ചോദിച്ചതിന് മറുപടി, എന്തെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പാളിച്ചുകൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിയെ തിരുത്തും. അതിന് ഞങ്ങളുടെ സെക്രട്ടറിയേറ്റ് കൂടുന്നുണ്ട്. അത് എന്തെങ്കിലും അപാകങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചു മുന്നോട്ട് പോകാം. അതിനുള്ള ആർജ്യമുള്ള പാർട്ടിയാണ് സീറ്റ് എന്ന് പറയുന്നത്. മറ്റു കക്ഷികളെ പോലെയല്ല, ഞങ്ങൾ വേറെ വൃത്തിയുണ്ട്. അത് അവരുടെ പറയുന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞെന്താ, SDPI പോപ്പുലർ ഫ്രണ്ട്, RSS, BJP പോലെയുള്ള വർഗീയവാദികളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞൊരു പാർട്ടിയത്. ഇവിടെ അതിന്റെ പിറ്റേ ദിവസം ഈ കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ വീടി ചോദിച്ചത് എന്താ പറഞ്ഞത്, ഞങ്ങൾക്ക് വർഗീയ പാർട്ടികളുടെ വോട്ടൊന്നും വേണ്ട. അപ്പൊ ആവർത്തിച്ച് നിങ്ങളുടെ റിപ്പോർട്ടറാ ചോദിച്ചത്, എന്താ ചോദിച്ചത്, SDPIയുടെ വോട്ടെ ആവശ്യപ്പെടുത്തണമെന്ന് ചോദിച്ചു, അത് വേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അവനും അവരംഭിച്ചുകൊണ്ട് പുറകോട്ട് പോയതേ. ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമല്ലേ, അവിശുദ്ധ കൂട്ടുകൾ CPM വിരോധികൾ ഒന്നിച്ചേർന്നവർക്ക് ഞങ്ങളെ പരാജയപ്പെടുത്തി. ഞങ്ങളുടെ സിറ്റി സീറ്റ് ഒന്നുമല്ലോ, പക്ഷെ പരാജയം തീർച്ചയായിട്ടും ഞങ്ങൾ അന്വേഷിക്കും. പരാജയം തന്നെയാണ്. CPM 25,000 കാര്യം തന്നെ, 43,000 വോട്ടിന് പിന്നെ ശൈലജ നിയമസഭയിലില്ലേ, 62,000 വോട്ട് ശൈലജ 45,000 വോട്ടിന് ഞങ്ങളുടെ പിന്നെ വടക്കഞ്ചേരിയിൽ നിന്ന് 2015 ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചില്ലേ. ഇപ്പൊ തന്നെ ഏതാണ്ട് 14 പിന്നെ എം എൽ എമാർ 25,000 കടവ്, 32,000 മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ നിയമസഭയിലുണ്ട്. അപ്പൊ 25,000 എന്ന് പറയുന്ന ഒരു വലിയ ഭീകരമായ ഒരു സംഘടന. പക്ഷേ പൊന്നാപുരം കോട്ട തകർക്കും എന്നൊന്നും കൂടി പറയരുത്. അല്ല, പൊന്നാപുരം കോട്ട തകർന്ന ചരിത്രങ്ങൾ എത്രയുണ്ട്? പട്ടികർക്കാവത് പൊന്നാപുരം കോട്ടയല്ല, ഞങ്ങൾ 3rd സ്ഥാനത്തുണ്ട്. നോക്കൂ സർ, ഇത് ഒരു ഒരു അതായത് കുറച്ച് അതായത് മറ്റൊന്നും അല്ല പറയുന്നത്. കാരണം ഈ പ്രവർത്തനങ്ങളിൽ എവിടെയൊക്കെയോ ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും പ്രത്യേകിച്ചും അതൊരു ഇതൊരു തിരിച്ചറിവാണ് എന്ന രീതിയിൽ എടുക്കാനൊക്കെ കഴിയുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരു പാർട്ടി തന്നെയാണ് CPM. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടക്കും എന്നൊക്കെയാണ് നിങ്ങളെപ്പോലുള്ളവർ, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കണം എന്നാണ് നിങ്ങളെപ്പോലുള്ളവർ പറയേണ്ടത്, ശ്രീരജി ലൂക്കോസ്? അല്ല, ഞാനത് പറഞ്ഞില്ലേ, എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ പാർട്ടി കണ്ടെത്തും. അപാകതമില്ലാതൊരു പ്രസ്ഥാനം ലോകത്തിലുണ്ട്. പാർട്ടി അത് കാണും, തെരഞ്ഞ് അതിനെ വിശകലനം ചെയ്യും. അത് വിശകലനം ചെയ്യുന്ന തന്നെ അല്ലാതെ അത് പൊതുവായിട്ട് ജനങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു അങ്ങനെ അതിനാർജ്ജ് കൊടുത്ത് പാർട്ടിയാണ്. പക്ഷെ ഇപ്പുറത്ത് ഈ പറയുന്ന CPM വിരോധികളായിട്ടുള്ള ഒരിക്കലും തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാത്ത SDPIയും BJPയും ഒന്നു ചേർന്ന ഒരു പാർട്ടി ഒരു
സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നു പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യപ്പെടും. എന്തുകൊണ്ട് നിങ്ങൾ അത് ചർച്ച ചെയ്യുന്നില്ല? കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. വർഗീയ കൂട്ടുകെട്ട് നമ്മൾ മതസൗഹാർദ്ദത്തെ പോലും തകർക്കുന്ന രീതിയിൽ വന്നപ്പോൾ അതിനെ നിങ്ങൾ വിമർശിക്കണ്ടേ? നിങ്ങൾ എന്തുകൊണ്ട് അത് വിമർശിക്കുന്നില്ല? ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കി തർക്കില്ല. പിന്നെ ഇവിടെ സെബാസ്റ്റ്യൻ സാർ ഒരു കാര്യം പറഞ്ഞു, പുറത്തുനിന്ന് സ്ഥാനാർത്ഥിയെ ആയതുകൊണ്ട് എന്തൊരു മറുപടി അദ്ദേഹം പറഞ്ഞത്. പി ടി തോമസ് ആരാ? പി ടി തോമസ് ഇടുക്കിക്കാരുടെ കട്ടപ്പനക്കടുത്ത സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീട്. അവിടുന്ന് അദ്ദേഹം എറണാകുളത്ത് വന്ന് മത്സരിച്ച് അദ്ദേഹം ജയിച്ചില്ലേ? അപ്പൊ അതുകൊണ്ട് ഭരതൻ വന്ന് മത്സരിച്ചുകൊണ്ടാണ്, പുറത്തുനിന്നൊരാൾ മത്സരിച്ചുകൊണ്ടാണ് തോറ്റുപോയെന്നൊക്കെ പറയുന്നത് മോഹഭംഗം കൊണ്ടായിരിക്കും, വേറെ ഒന്നുമില്ല. അപ്പൊ അദ്ദേഹം ഇന്ന് മനോരമയുടെ ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ തന്നെ വായിച്ചു തന്നെ അദ്ദേഹത്തിന്റെ നയം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട്. കഴിഞ്ഞ തവണ സീറ്റ് കിട്ടാതെ വന്നപ്പോഴും അദ്ദേഹത്തിന് എം എൽ എ ആക്കിയത് എം പി ആക്കിയത് ഒക്കെ ഈ പാർട്ടിയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാതെ വന്ന് മറ്റൊരാളെ നിർത്തിയിട്ട് തന്നെ ഇതേ രീതിയിലുള്ള വാദവിധിയായിട്ട് ഈ സഭാസ്യം പോലും പുറത്തിറങ്ങിയിട്ടുള്ള ആളാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല.